കേട്ടിട്ടുണ്ടാകും. തൻ്റെ പുരയിടത്തിൽ നിന്ന് നാളികേരം ശേഖരിച്ച് വള്ളത്തിൽ ഇല്ലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു തലയോട്ടി ഒഴുകി നടക്കുന്നത് കണ്ടു. ഈ തലയോട്ടി ഇനിയും എന്തൊക്കെയോ അനുഭവിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി അതെടുത്ത് തലയിൽ കെട്ടിയിരുന്ന തോർത്തിൽ പൊതിഞ്ഞ് വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചു. പല പ്രാവശ്യമായി പൂജാമുറിയിലെ അസാധാരണമായ സന്ദർഭത്തിൽ സംശയം തോന്നിയ അന്തർജനം നമ്പൂതിരി പുറത്തുപോയ സമയം പരിശോധിച്ചു. ഒരു കാര്യം ആയമ്മയ്ക്ക് വ്യക്തമായി, നമ്പൂതിരിയുടെ പൂർവ്വ കാമുകിയുടെ തലയോട്ടിയാണിതെന്ന്. തിരിച്ചെത്തിയ നമ്പൂതിരി ഭാര്യ നൽകിയ സംഭാരം കുടിക്കുമ്പോൾ എന്തോ തരി കടിക്കുന്നത് പോലെ തോന്നി. ചോദിച്ചു, എന്താണിതിൽ ചേർത്തിരിക്കുന്നതെന്ന്. വല്ലാണ്ട് എന്തോ കടിക്കുന്നു. മറുപടി കേട്ട് നമ്പൂതിരി ഞെട്ടിത്തെറിച്ചുപോയി. നിങ്ങളുടെ കാമുകിയുടെ തലയോട്ടി പൊടിച്ചു ചേർത്തതാണെന്ന്. ധൈര്യമായി കുടിച്ചുകൊള്ളുക എന്ന്. ഏറെ നേരം കഴിഞ്ഞാണ് നമ്പൂതിരിക്ക് പരിസരബോധം തന്നെ കിട്ടിയത്. ഇതായിരുന്നു ആ തലയോട്ടിയുടെ ജാതകഫലം. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിൻ്റെ കാര്യവും. പടപ്പുറപ്പാട് കണ്ടിട്ട് ഇനിയും എന്തൊക്കെയോ ചിലതെല്ലാം അനുഭവിക്കാനുണ്ടത്രേ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സുഹൃത്ത് കോൺഗ്രസ് അനുഭാവിയായ നിഖിൽ പെരിയാമ്പ്ര പങ്കുവച്ച ഒരു കുറിപ്പ് കാണുവാനിടയായി. ആ കുറിപ്പ് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതൊന്ന് കേൾക്കാം. സതീഷ, നിങ്ങളുടെ അണികളെല്ലാം പൊട്ടന്മാരാണെന്ന് കരുതി പൊതുജനത്തെ അങ്ങനെ കണക്കാക്കല്ലേ? തൃക്കാക്കരയിൽ നേതാവിൻ്റെ ഭാര്യയ്ക്കും പുതുപ്പള്ളിയിൽ നേതാവിൻ്റെ മകനും സീറ്റ് കൊടുത്തുകൊണ്ട് കുടുംബാധിപത്യ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായല്ലേ നിങ്ങൾക്ക് അവിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ കാലതാമസം ഒഴിവാക്കാൻ കഴിഞ്ഞത്? തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയും ഒരു ദിവസത്തിലധികം സമയം നീണ്ടുനിന്ന വിലാപയാത്രയിലുടനീളം നിങ്ങൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിയ സമയവും അല്പം പോലും തളർച്ചയോ ക്ഷീണമോ കാണിക്കാതെ അപ്പൻ്റെ മൃതശരീരത്തിന് സമീപം ജനത്തിന് നേരെ തൊഴുകൈകളോടെ മുഴുവൻ സമയവും നിലകൊണ്ട ചാണ്ടി തന്നെയാണ് പുതുപ്പള്ളിയിലെ അടുത്ത MLA എന്നത് കേരളം നേരത്തെ തന്നെ വിധിയെഴുതിയ തീർപ്പാണ്. അതിലേക്കുള്ള ചാണ്ടിയുടെ തന്ത്രപരമായ മറ്റൊരു നീക്കമാണ് അപ്പൻ്റെ കല്ലറയ്ക്ക് സമീപം കസേരയും ഇട്ട് അവിടെ തന്നെ പൊറുതിയാക്കിയത്. ബഹുമാനപ്പെട്ട വർഗീയ സച്ചിനെ പോലുള്ള ഒരു ഉമ്മൻചാണ്ടി ഭക്തൻ അവിടെ വികാരിയായിരിക്കുന്നത് ചാണ്ടിയുടെ നീക്കങ്ങൾക്ക് പ്രോത്സാഹനവുമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃപാസനത്തെ പോലും കടത്തിവെട്ടുന്ന വിധത്തിൽ ഉമ്മൻചാണ്ടി ഭക്തി മൂലം കഴിഞ്ഞതും ചാണ്ടിയുടെ നീക്കങ്ങൾക്ക് അമിത പിൻബലമേകിക്കൊണ്ടിരിക്കുന്നു. പുതുപ്പള്ളി പള്ളിയിൽ നിന്നും പൊഴിയുന്ന പരിശുദ്ധ സഹദായുടെ ചൈതന്യമാണ് പുതുപ്പള്ളി ദേശത്തിന്റെ ഐശ്വര്യത്തിന് കാരണമായ കെടാവിളക്ക്. ആ പുണ്യ ചൈതന്യം ഒരിക്കലും അണയാതിരിക്കുവാൻ തക്കവണ്ണം പുതുപ്പള്ളി ദേവാലയത്തിൽ സദാസമയവും ജ്വലിച്ചു പ്രശോഭിക്കുന്ന ഒരു കെടാവിളക്കുമുണ്ട്. നൊന്തുനീറി വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിൽ പുതുപ്പള്ളി പള്ളിയിലെത്തുന്ന ഏതൊരു വിശ്വാസിക്കും വ്യക്തിക്കും ആ തിരുനാളത്തിൽ നിന്നും പകരുന്ന അല്പം എണ്ണ അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ്റെ അനുഗ്രഹാശിസുകളോടെ പള്ളിമുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒരു കെടാവിളക്ക് സ്ഥാപിച്ചതായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഓർത്തഡോക്സിയിൽ അഗാധ പാണ്ഡിത്യവും സഭയുടെ സത്യവിശ്വാസ പാരമ്പര്യ പൈതൃക സംരക്ഷണത്തിൻ്റെ മുൻനിര പോരാളികളിൽ ഒരാളുമായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഇത്തരം നീക്കങ്ങളും ചാണ്ടിയുടെ വിജയസാധ്യതകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഓർത്തഡോക്സിയിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പുരോഹിതൻ തൻ്റെ അമിതമായ രാഷ്ട്രീയ പ്രീണനം പ്രകടിപ്പിക്കുന്നതിന് മലങ്കര സഭയുടെ ഒരു പൗരാണിക ദേവാലയത്തെ ഉപയോഗിക്കുന്നത് വിശ്വാസികളിൽ വേദന ഉളവാക്കുന്ന ഒരു വസ്തുത ആണെന്ന യാഥാർത്ഥ്യം പരിശുദ്ധ മലങ്കര മെത്രാപ്പൊളിത്യ തിരുമനസ്സുകൊണ്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്കും നിലപാടുകൾക്കുമുള്ള ഒരു വേദിയാക്കി പുതുപ്പള്ളി പള്ളിയെ മാറ്റുവാൻ അനുവദിച്ചുകൂടാ എന്നതാണ് രാഷ്ട്രീയത്തെക്കാൾ അധികമായി സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ വികാരം. സഭാനേതൃത്വം അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കും, പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സഭാനേതൃത്വത്തിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇന്നലെ ഓഗസ്റ്റ് മാസം 8-ാം തീയതിയായിരുന്നു. കുറച്ചുകാലം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി സംസ്ഥാന മുഖ്യമന്ത്രിയായും ജിജി തോംസൺ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായും സംസ്ഥാനം ഭരിക്കുന്ന കാലം. അങ്ങനെയൊരു ഓഗസ്റ്റ് 8-നായിരുന്നു നിയമാനുസൃതമായി ചേലക്കരപ്പള്ളിയിൽ ആരാധന നിർവഹിച്ചുകൊണ്ടിരുന്ന വന്ധ്യ ഐസക് അച്ഛനെയും വിശ്വാസികളെയും സംസ്ഥാന ഭരണകൂടം അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തത്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിലൊഴുക്കിയ കണ്ണീർ കാണുവാനോ മനസ്സിലാക്കാനോ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛന് കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ പിൻഗാമി അത് കണ്ടില്ലായിരുന്നുവെന്ന് നടിക്കുന്നത് തികച്ചും അപലപനീയം എന്ന് മാത്രമല്ല അങ്ങേയറ്റം ധിക്കാരവും അനാദരവുമാണ് അവിടുന്ന് സഭാമാതാവിനോട് ചെയ്യുന്നത് എന്നതുകൂടി ഈ അവസരത്തിൽ പ്രതിപാദിക്കുന്നു. സതീഷ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.
നിങ്ങളുടെ ഈ ഗ്രൂപ്പുകളികളും പടലപ്പിണക്കങ്ങളും തമ്മിൽ തല്ലും വീതം വെക്കലും വർഗീയ പ്രീണനവും ഒന്നുകൊണ്ട് മാത്രമല്ലേ തുടർഭരണ സാധ്യത ഉണ്ടായിരുന്നിട്ടും 2016 സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അധികാര സിരാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അന്ന് 13 മണിക്കൂറിൽ പോയിട്ട് 36 മണിക്കൂറിലോ 41 മണിക്കൂറിൽ പോലുമോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്തിക്കാൻ കഴിയാത്തതായിരുന്നു. സോളാറിന്റെ പാവാടച്ചരടിൽ തൂങ്ങിയാടിയിരുന്ന സമയത്തും ഭരണകക്ഷിക്ക് അനുകൂലമായിരുന്ന പലതിനെയും നിങ്ങൾക്കന്ന് പ്രതികൂലമാക്കി തന്നതിൽ പ്രഥമ സ്ഥാനത്തുള്ളത്. നഷ്ടബോധത്തിന്റെ നിരാശയിൽ വീർപ്പുമുട്ടിയ മുഖഭാവവുമായി അങ്ങയുടെ സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന ശ്രീമാൻ ചെന്നിത്തലയുടെ മുഖഭാവം കാണുക മാത്രം മതി. അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം നിങ്ങളെ കാത്തിരിക്കുന്നത് എത്ര വലിയ സങ്കീർണതകളായിരിക്കുമെന്ന് ശ്രീമാൻ വി ഡി, ശ്രീമാൻ സുധാകരൻ, ശ്രീമാൻ ശശി തരൂർ, ശ്രീമാൻ മുരളീധരൻ, ശ്രീമാൻ കെ സി വേണുഗോപാൽ എന്നിവർക്കൊപ്പം ശ്രീമാൻ ചെന്നിത്തല കൂടി പടവാളേന്താൻ ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ സംസ്ഥാന നിയമസഭയിലേക്ക് 2026 നടക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇന്ന് പുതുപ്പള്ളിയിൽ നിങ്ങൾ കാണിച്ച ഐക്യവും ഒത്തൊരുമയും വീണ്ടും പ്രകടിപ്പിച്ചാൽ ഒരു പക്ഷേ സ്വേച്ഛാധിപതിയുടെ ഏകാധിപത്യ പ്രവണതകൾ നിറഞ്ഞ ദുഷിച്ച ഭരണത്തിൽ നിന്നും സംസ്ഥാനത്തെ വീണ്ടെടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വൻമരത്തിന് കഴിഞ്ഞേക്കാം. ഓർക്കുക, വടി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇനി ശരിയാവണ്ണം അത് പ്രയോഗിക്കുവാൻ കൂടി പഠിച്ചാൽ മതി. ഇതാണ് ഒരു കോൺഗ്രസ് അനുഭാവിയുടെ അഭിപ്രായം. ഇത് തന്നെയാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സിലുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് പഠിക്കണം, അവരെ കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ വീണിടം വിഷ്ണുലോകമാക്കിയാൽ ജനം അംഗീകരിക്കില്ല. പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, പറഞ്ഞു കൊടുക്കാതെയും കണ്ടും കേട്ടും മനസ്സിലാകും. നിങ്ങൾ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ മാറ്റിവെച്ച് ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.